ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീമേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ സോസേജ് പാസ്തയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സോസേജ് പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. നമ്മളിവിടെ ചിക്കൻ സോസേജ് പാസ്തയാണല്ലോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ പാസ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. ഈ പാക്കറ്റിൽ 10 സോസേജാണുള്ളത്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതായതുകൊണ്ട് ഇത് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്താൽ മതി. അപ്പോൾ ഈ സോസേജിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പിന് 2 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഞാനിവിടെ ഈ ഒരു ടൈപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പിലുള്ള പാസ്ത വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പാസ്ത പരസ്പരം മുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ പാസ്തയിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പാസ്ത ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പാസ്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു 10-12 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും വെന്ത് കിട്ടും. ഇതൊരു 85% ഒക്കെ വെന്താൽ മതി കേട്ടോ, കാരണം നമ്മളിത് മസാലയിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടി വെന്ത് കിട്ടും. ഒരു 10-12 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ പാസ്ത വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക. ഇതൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഇതുപോലെ മുറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പാസ്ത പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് പരസ്പരം മുട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് സോസേജ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഇതൊരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് നേരം മുരിപ്പിച്ചിട്ട് ഹാർഡാക്കി എടുക്കരുത് കേട്ടോ. ഇതൊരു മിനിറ്റൊക്കെ കുക്ക് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഇതുപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വീർത്ത് വരും. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഈ സോസേജ് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സോസേജ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോസേജ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിത് ഫ്രൈ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയായി തോന്നിയത് ഇങ്ങനെ കട്ട് ചെയ്യാതെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെയും ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്നു വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്നു വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി.
കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം ഇതിലേക്കൊരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പാസ്ത സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സോസേജ് ഇല്ലേ, അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സോസേജ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാല ഈ സോസേജിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് സോസേജിന് പകരം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സോസേജ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാസ്ത മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാസ്ത മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാസ്ത ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പാസ്ത ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സോസേജ് പാസ്തയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാസ്ത റെസിപ്പിയാണിത്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ സോസേജ് പാസ്ത ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൺ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.